జిందాబాద్. సిఐటియు జిందాబాద్. సిఐటియు జిందాబాద్. సిఐటియు జిందాబాద్. సిఐటియు జిందాబాద్. రాబోయే దినం జిందాబాద్. రాబోయే దినం జిందాబాద్. రాబోయే దినం జిందాబాద్. రాబోయే దినం జిందాబాద్. ఎక్కబలాగా జిందాబాద్. ఎక్కబలాగా జిందాబాద్. ఎక్కబలాగా ఎక్కబలాగా తరలి వీరియం. వర్గ వికారం వలరట్టే. వర్గ వికారం వలరట్టే. వర్గ వికారం వలరట్టే. వర్గ వికారం వలరట్టే. ఇన్కులాబ్ జిందాబాద్. ఇన్కులాబ్ జిందాబాద్. సిఐటియు జిందాబాద్. సిఐటియు జిందాబాద్. రక్త సాక్షిక జిందాబాద్. రక్త సాక్షిక జిందాబాద్. రక్త సాక్షిక అమరన్మా. రక్త సాక్షిక అమరన్మా. రక్త సాక్షిక అమరన్మా. రక్త సాక్షిక అమరన్మా. అమరన్మా రవ ధీరన్మా. అమరన్మా రవ ధీరన్మా. అమరన్మా రవ ధీరన్మా. అమరన్మా రవ ధీరన్మా. ఇన్కులాబ్ జిందాబాద్. ఇన్కులాబ్ జిందాబాద్. ఇన్కులాబ్ జిందాబాద్. సిఐటియు జిందాబాద్. సిఐటియు జిందాబాద్. రాబోయే దినం జిందాబాద్. రాబోయే దినం జిందాబాద్. రాబోయే దినం జిందాబాద్. ఇన్కులాబ్ 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 జిందాబాద్. ఇన్కులాబ్ 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 జిందాబాద్. ഏതെന്നേ നാൽപ്പത്തി എട്ടാമത് വർഷം 1970-ലാണ് നമ്മുടെ രാജ്യത്തെ തൊഴിലാളികളുടെ മോചനം ലക്ഷ്യമിട്ടുകൊണ്ട് ചൂഷണത്തിൽ നിന്ന് പൂർണ്ണ മുക്തമാക്കുന്ന ഒരു നല്ല നാട് ഒരുവൻ അവരുടെ വാക്കുകളെ സംഗീതം പോലെ ശ്രവിക്കുന്ന ചൂഷണരഹിതമായ നാളേക്ക് വേണ്ടി തൊഴിലാളികളുടെ നേതൃത്വത്തിൽ പൊരുതുന്ന ഒരു ട്രേഡ് യൂണിയൻ പ്രസ്ഥാനം രൂപം കൊള്ളുന്നത് ഈ രാജ്യത്ത് 1970 മെയ് മാസം 30-ാം തീയതിയാണ്. ഇന്ന് സിഐടിയുവിൻ്റെ സ്ഥാപക ദിനമാണ്. സ്ഥാപക ദിനത്തോടനുബന്ധിച്ച് തൊഴിൽശാലകൾ ശുചീകരിക്കുകയും സിഐടിയുവിൻ്റെ സ്ഥാപക ദിനത്തിൻ്റെ സന്ദേശം അവതരിപ്പിക്കുകയും തൊഴിലാളികൾ സംഘം ചേർന്ന് പ്രതിജ്ഞയെടുക്കണം എന്നുമാണ് പത്തനംതിട്ടയിൽ ചേർന്ന സിഐടിയുവിൻ്റെ സംസ്ഥാന ജനറൽ കൗൺസിൽ യോഗം തീരുമാനിച്ചിട്ടുള്ളത്. ഈ സ്ഥാപക ദിനത്തിൽ ഇന്ത്യയിലെ തൊഴിലാളി വർഗം പ്രത്യേകിച്ചും കേരളത്തിലെ തൊഴിലാളികൾ വിശേഷിച്ച് നേരിടുന്ന പുതിയ വെല്ലുവിളികളെ സംബന്ധിച്ചും സാഹചര്യത്തിൻ്റെ പ്രത്യേകതകളെ സംബന്ധിച്ചും സിഐടിയുവിൻ്റെ പ്രതിജ്ഞ ചൊല്ലി സന്ദേശം അവതരിപ്പിച്ചുകൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ട രാജേട്ടൻ അവതരിപ്പിക്കും എന്നതുകൊണ്ട് ഞാൻ ആ വിഷയത്തിലേക്ക് കിടക്കുന്നില്ല. തലയിരിക്കുമ്പോൾ ആരാട്ടരുത് എന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. കെ എസ് ആർ ടി സിയെ സംബന്ധിച്ചിടത്തോളം ഈ ദിവസം ഒട്ടേറെ തൊഴിലാളികളുടെ സംഘടിക്കാനും സമരം ചെയ്യാനുമുള്ള അവകാശത്തെ ചോദ്യം ചെയ്യുന്ന രാജ്യത്തെ പുതിയ നിയമത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. കെ എസ് ആർ ടി സിയിൽ അത് നടപ്പിലാക്കി വരുന്നിട്ടുണ്ട്. ഒരു പക്ഷെ നിയമവിരുദ്ധമായ പ്രവർത്തനത്തിനാണ് കെ എസ് ആർ ടി സിയുടെ പശ്ചാത്തലത്തിൽ ഇപ്പോൾ ഞാൻ നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്നത്. ശ്രീ ടോമിൻ ജെ തച്ചക്കരി പറഞ്ഞത് ട്രാൻസ്പോർട്ട് തൊഴിലാളികൾ പ്രകടനം നടത്തരുത് എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ള ഇടതുപക്ഷ ജനാധിപത്യ പരിധി ഗവൺമെന്റ് രണ്ട് വർഷം പ്രവർത്തിക്കുമ്പോഴാണ് ഡിപ്പോ തുറന്ന് മീറ്റിംഗ് നടത്തിക്കൊണ്ട് നടക്കുന്നു. ഒരു കേന്ദ്രത്തിന്റെ പേര് പറഞ്ഞുകൊണ്ടാണ് പറഞ്ഞത്. കൂട്ടത്തിൽ അതേ കേന്ദ്രം ഞങ്ങളോടൊരു കാര്യം പറഞ്ഞു. ഞങ്ങൾ ടോമിൻ ജെ തച്ചങ്കരിയെ കെ എസ് ആർ ടി ആർ ടി സിയെ നന്നാക്കിക്കോണം, നന്നാക്കിക്കുകയും ചെയ്തു. അതോടൊപ്പം തന്നെ കേരളത്തിൽ ടോമിൻ ജെ തച്ചങ്കരി നൽകിയിട്ടുള്ള കുറച്ച് കാര്യം